പ്രൊഡ്യൂസർ നിങ്ങൾ പച്ചയ്ക്ക് വളരെ മനോഹരമായിട്ട് സംസാരിച്ചു നിർത്തിയതിൻ്റെ ഒരു വികാരത്തിലാണ് നമ്മൾ എല്ലാവരും ഫസൽ സാറിനെ പച്ചയ്ക്ക് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മളീ ഇപ്പൊ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനിടയിൽ നമ്മുടെ സ്ട്രീമിംഗ് സർവീസുകൾ മൂലം മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ദേശീയ തലത്തിൽ ഒരു അംഗീകാരവും ദേശീയ തലത്തിലുള്ള സിനിമാ സംഭാഷണങ്ങളിൽ സംവാദങ്ങളിൽ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് കൂടിയതിൻ്റെ ഫലമായിട്ട് പല സന്ദർഭങ്ങളിലും മലയാള സിനിമയെക്കുറിച്ച് അഭിമാനപൂർവ്വം മലയാളികളും അല്ലാത്തവരും സംസാരിക്കുന്നത് നമ്മുടെ കോണ്ടന്റിനെ കുറിച്ചാണ്. എന്തൊരു കോണ്ടന്റാണ് മലയാള സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊരു വേറിട്ട ചിന്തകളാണ് മലയാള സിനിമയിൽ ജനനം കൊണ്ടുകൊള്ളുന്നത്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്, നമ്മുടെ റൈറ്റേഴ്സിനെ കുറിച്ചാണ്, മലയാള സിനിമയിലെ എഴുത്തുകാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, മലയാള സിനിമ കണ്ടെത്തുന്ന വിഷയങ്ങളെക്കുറിച്ചും സൃഷ്ടിക്കുന്ന തിരക്കഥകളെക്കുറിച്ചും കൺസീവ് ചെയ്യുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചും പരാമർശം ഉണ്ടാകുമ്പോൾ നമ്മുടെ എഴുത്തുകാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ രീതിയിൽ ഞാനൊരു എഴുത്തുകാരനല്ലാത്തതുകൊണ്ടും ഒരു നടനും തുടക്കകാല സംവിധായകനായതുകൊണ്ടും എനിക്ക് പറയാൻ ഒരു മടിയില്ല, മലയാള സിനിമയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റേഴ്സാണ്. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ റൈറ്റേഴ്സ് തന്നെയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. ആ റൈറ്റേഴ്സ് യൂണിയൻ ഒരു സിനിമ നിർമ്മിക്കുന്നു എന്ന പദ്ധതിയുമായി ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കാൻ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ അന്ന് എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞത് 100% ആത്മാർത്ഥതയോടുകൂടിയാണ്. ഇന്ന് കാപ്പ എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ അഭിമാനം റൈറ്റേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്നുള്ളതാണ്. ഇനി ഒരുപാട് സിനിമകൾ മലയാളത്തിലെ റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിക്കാൻ സാധിക്കട്ടെ, അതിൽ ഇനി ഒരുപാട് സിനിമകളിൽ സഹകരിക്കാനുള്ള ഭാഗ്യം ഇനി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് തങ്ങളുടെ അത്ഭുതമാണ്, ഇങ്ങനൊരു ട്രേഡ് യൂണിയൻ ഒരു സിനിമ നിർമ്മിക്കുകയും അത് ആരോടും ഒരു ഫേവർ ആവശ്യപ്പെട്ടിട്ടല്ല ഈ സിനിമ നിർമ്മിച്ചത്. ഈ സിനിമയിൽ പ്രവർത്തിച്ച ആരും തന്നെ ശമ്പളം വാങ്ങിക്കാതെയോ അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ കൈപ്പറ്റാതെയോ ഞാൻ അടക്കമുള്ള ആൾക്കാർ അങ്ങനെയല്ല ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ എല്ലാവർക്കും അവരുടെ വേതനം അവരാവശ്യപ്പെട്ട ശമ്പളം നൽകി ഈ സിനിമ വലിയ ക്യാൻവാസിൽ വലിയ ബഡ്ജറ്റിൽ തന്നെ ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. അതിന് ചുറ്റാൻ പിടിച്ച തിയേറ്റർ ഡ്രീംസ് എന്ന ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസിനും എന്റെ അസോസിയേറ്റ് സരിഗമയ്ക്കും ഒരു വലിയ നന്ദി ഈ വേദിയിൽ രേഖപ്പെടുത്തുന്നതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എടുത്തു പറയേണ്ടത് ഷാജിയെ കുറിച്ചാണ്. ഈ കടുവ എന്ന സിനിമ ഇറങ്ങിയതിൽ പിന്നെ ഷാജിയേട്ടൻ ഒരു വേദിയിൽ പറഞ്ഞു എന്റെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം മലയാള സിനിമയിലേക്ക് എന്നെ തിരിച്ചു വരുന്ന രാജു കാരണമായി തന്നെ കള്ളമാണ് നേരെ തിരിച്ചാണ് ആക്ച്വലി സംഭവിച്ചത് എന്നാണെങ്കിലും ഷാജിയേട്ടൻ ഒരു വലിയ ഗംഭീര തിരിച്ചുവരവ് സംഭവിച്ചാൽ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലുള്ള ഒരു തിരിച്ചുവരവ് എന്തായാലും ഷാജിയേട്ടൻ സംഭവിച്ചാൽ എന്റെ ഭാഗ്യത്തിന് ആ സൂപ്പർ ഹിറ്റ് എനിക്ക് കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതൊരു നടനായും നിർമ്മാതാവായും ഒരു വലിയ സക്സസ് എനിക്ക് തന്ന സംവിധായകനാണ് ഷാജിയേട്ടൻ. ഷാജിയേട്ടൻ കാപ്പ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾക്കാരുടെ ഒരാളും ഞാനാണ്. കാരണം ശരിക്കും അത് പറയാനുള്ള അവകാശം പോകണമെന്ന് തോന്നിയിരുന്നു. ചില ഡയറക്ടേഴ്സും ആക്ടേഴ്സും തമ്മിലുള്ളൊരു സിങ്ക് ഉണ്ടല്ലോ. അപ്പൊ അതായത് ഒരു ഷാജിയേട്ടൻ നേരെ നമ്മൾ ഷാജിയേട്ടൻ എന്നോട് ഷോർട്ടൊക്കെ പറയുന്നത് എനിക്ക് തോന്നി ചിലപ്പോൾ ക്യാമറമാൻ പോലും മനസ്സിലായില്ല വരും അങ്ങോട്ട് വന്ന് ട്രാക്ക് വരും ഓക്കെ അങ്ങനെയാണ്. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് മുമ്പേ മനസ്സിലാവും. ഷാജിയേട്ടൻ ഈ സിനിമയുടെ സംവിധാന ചോദ്യം ഏറ്റെടുത്തപ്പോൾ ഞാൻ ജോർഡനിലാണ്, മുങ്ങേട്ടനാണ് എന്നെ വിളിച്ചിട്ട് വിവരം അറിയിക്കുന്നത്. രാജു അത് ഷാജി കൈലാസാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്, മുങ്ങേട്ടനാണ് വിവരം അറിയിക്കുന്നത്. അപ്പൊ അതിനെ ഷാജിയേട്ടനെ വിളിച്ചു ലിറ്ററും ചേട്ടാ എങ്ങനെയാണോ കാര്യങ്ങൾ നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പോലും ഒരു പറയുന്നുണ്ട് മുന്നിൽ ഞാൻ വേറൊരു രീതി കണ്ടെത്തി പോകട്ടെ മറ്റൊരു പാറ്റേൺ. അപ്പൊ ഈ ലൊക്കേഷനിൽ ഷാജിയുടെ ലൊക്കേഷനിൽ ഞാനൊരു നടൻ മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഞാൻ പോയി ചോദിക്കും സാർ നമുക്ക് ഷോപ്പിംഗ് അത്ര കൗണ്ടർ ഉണ്ട് നമുക്ക് നല്ല ക്ലോസ് വരെ അതിന്റെ ആവശ്യമില്ലല്ലോ ഇത് മറ്റൊരു പാറ്റേണാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഷാജിയേട്ടൻ വളരെ ഡെലിവറേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വേറൊരു ദൃശ്യഭാഷ ഇതിന്റെ കൺസെപ്ഷനിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. ഞാൻ ഈ സിനിമ കണ്ടു, ഇതിന്റെ പൂർണ്ണ രൂപം ഞാൻ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് ഒരു രീതി കടുവയുടെ സെലിബ്രേഷൻ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഷാജിയേട്ടൻ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് കാപ്പ എന്നാണ് എനിക്ക് തോന്നുന്നത്.
വളരെ രസമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ബ്യൂട്ടിഫുള്ളി ഷോർട്ട് ആയിട്ടുള്ള എല്ലാ നടീനന്മാരുടെയും മാസത്തിൻ്റെയും മദറിൻ്റെയും അന്മയുടെയും ജഗദീശ്വരൻ്റെയും മറ്റൊരുപാട് പേരുണ്ട്, എല്ലാവരുടെയും വളരെ നല്ല പെർഫോമൻസസ് ഉള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ടതിനപ്പുറം ഒരു വലിയ വിഷയവും ഒരു വലിയ ഇമോഷണൽ കോറും ഒക്കെ ഉള്ള സിനിമയാണ്. ഇന്ദു റൈറ്റേഴ്സ് ഗിൽഡിൻ്റെ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന റൈറ്ററെ കുറിച്ച് എന്തായാലും സംസാരിക്കണമല്ലോ. ഞാൻ എപ്പോഴും ഇന്ദുവിൻ്റെ അടുത്ത് പറയും, ഇന്ദു ഗോപൻ റൈറ്ററിൻ്റെ അടുത്ത് പറയും, ഇക്കണക്കിന് നമ്മളൊരു ആജീവനാണ് കോൺട്രാക്ട് ഒപ്പിടുന്നതാണ് നല്ലത്. കാരണം ഇന്ദുവിൻ്റെ ഏതാണ്ട് 75% കഥകളിൽ ഞാനാണ് നായകൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കാപ്പ കഴിഞ്ഞു, വിവാഹ ബുദ്ധ ഷൂട്ടിംഗ് നടക്കുന്നു, വേറെ ഏതാണ്ട് ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ ഇനിയും കഥകളിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇന്ദുവിൻ്റെ ഒരു കഥ ഞാൻ സംവിധാനം ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നത് അത് വന്നു തുടങ്ങിയത് അറിയില്ല. അപ്പോൾ ഇന്ദു ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷം, ഇന്ദുവിൻ്റെ ഒരു സിനിമ ഒരു വലിയ സ്കെയിലിൽ വലിയ ക്യാൻവാസിൽ ഒരു മെയിൻ സ്ട്രീം എൻ്റർടൈൻമെൻ്റായി വരുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഒരു കലാകാരൻ നിലയിൽ ഫെഫ്റ്റിയിലെ രംഗം എന്ന നിലയിൽ വലിയ നന്ദി ഞാൻ അറിയിക്കുന്നു. പാച്ചിക്കയുടെ കയ്യിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചത് അതിലേറെ സന്തോഷം. പാച്ചിക്ക് പറഞ്ഞാൽ ശരിയാണ്, പാച്ചിക്കയില്ലെങ്കിൽ ഞാൻ സിനിമ എന്നൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ ലൈഫിൽ ഉണ്ടാകില്ലായിരുന്നു. ഞാൻ ടോട്ടലി വേറെ ഒരു വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോകണം, മറ്റൊരു കരിയർ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന എന്നെ നീ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആദ്യമായിട്ട് എന്നോട് പറയുന്നത് പാച്ചിക്കയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചില്ല, അതിന് പകരം ഞാൻ വീട്ടിൽ എൻ്റെ സിനിമയിൽ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പാച്ചിക്കയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ സാധിച്ചത്. കാപ്പ ഒരു വലിയ വിജയമായി മാറട്ടെ. അത് ആ സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമല്ല, ഈ സംരംഭത്തിൻ്റെ പിന്നിലെ ഉദ്ദേശ ശുദ്ധി, അതിൻ്റെ നൊബിലിറ്റി ലോകമെമ്പാടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ ഹിന്ദിയിലും ഇപ്പോൾ ഞാൻ മറ്റൊരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിക്കുന്ന ഒരു സിനിമയിലാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് അത്ഭുതമാണ്. എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കിതെന്ന് ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത്, ഇങ്ങനെയാണ് നമുക്കിത് സാധിക്കുന്നത് ബിക്കോസ് വി ആർ ഓൾ ടുഗദർ. അപ്പോൾ ഈ കൂട്ടായ്മ ഇന്നും മലയാള സിനിമയുടെ ഒരു ഹോൾമാർക്കായി നിലനിൽക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒത്ത് മുന്നോട്ട് പോയാൽ മലയാളം ഇൻഡസ്ട്രി ഐ സ്റ്റിൽ ബിലീവ് കൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. സോ താങ്ക് യു, ഒരുപാട് ഒരുപാട് സന്തോഷം.